ഇന്റർവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ടയോട്ട ഇന്നോവിന്റെ പോപ്പുലസ് ആപ്റ്റ് ഊരിന്റെ വീഡിയോ കേട്ടോ. അതായത് ഊരുക, അതുപോലെ അതിന്റെ കപ്പും സ്റ്റാറും മാറ്റിന്റെ വീഡിയോ ആണ്. അപ്പൊ അതിന്റെ പോപ്പുലസ് ആപ്റ്റ് ഊരിട്ടിട്ടുണ്ട് പെട്ടെന്ന്. ഇതാണ് ഗിയർ ബോക്സിന്റെ സൈഡിലാണ് ഒരു തല വരിക, പിന്നെ ഉള്ളത് ഗിയർ ബോക്സിന്റെ ബാക്ക് സൈഡില്, പിന്നെ ഇവിടെ ഒരു ബാരിങ് വരും, പിന്നെ അതുപോലെ ബാക്ക് സൈഡില് ഇതുപോലെ ഹൗസിനൊക്കെ നാല് കൺസൺ വരും കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നോവിന്റെ പോപ്പുലസ് ആപ്റ്റ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതിന് സ്റ്റാറ് പോയതാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഇതിന് മൂന്ന് സ്റ്റാർ വരുന്നുണ്ട്. ഇത് സ്റ്റാർ, പിന്നെ സെന്ററിൽ ഇങ്ങനെ സ്റ്റാർ വരും, പിന്നെ അതിന് പറഞ്ഞ ഈ ഗിയർ ബോക്സിന്റെ ഭാഗത്തേക്ക് സ്റ്റാർ. അപ്പൊ ഇതിന് പോയിക്കുന്നു പറഞ്ഞാൽ ഇതിന് ഇവിടെ ഒരു വയറിംഗ് ഉണ്ടാവും കേട്ടോ. ഇതിന് പോയത് പറഞ്ഞാൽ ഈ സ്റ്റാറാണ്. ഈ സ്റ്റാർ പോയത് അങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് ഇത് പിന്നെ എസ്റ്റോഡിൽ കയറ്റി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു പിടുത്തം വരും. ഇങ്ങനെ ഇങ്ങനെ തിരിക്കുന്ന ടൈമിൽ ഒരു പിടുത്തം വരും. ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ട്, ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരു പിടുത്തമുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടുത്തം വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻറ്റ് എന്നുള്ളതാട്ടോ. പിന്നെ അതല്ല, ഇതിന് ഗ്രീസ് അടിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഗ്രീസ് അടിച്ചിട്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം ഗ്രീസും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഇതിങ്ങനെ തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതുപോലെ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തിരിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങനെ കംപ്ലൈൻറ്റുള്ള ഭാഗം മാറ്റി കൊടുക്കുക. ഇതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി തേർഡ് ഗിയറിലൊക്കെ ഓടുന്ന ടൈമിൽ ഇത് ഭയങ്കര സൗണ്ട്, അതായത് നമ്മുടെ മൂളക്കം വീൽ ബാരിങ് പോയ പോലെയൊക്കെ ഒരു മൂളക്കം, അതാണ് പ്രശ്നം വരുന്നത്. ഇത് മാറ്റുന്ന എങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുണ്ടോ ഒരു ക്ലിപ്പ്, ഇത് ലോക്കാണത്, ഈ കാണുന്നത്. അതുപോലെ ഇവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്ക് തട്ടിയതിന് ശേഷം ഇത് രണ്ട് സൈഡിലേക്ക് അടിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോക്ക്. ഈ സൈഡിൽ ലോക്ക് അമർത്തിരിക്കുന്നത് അല്ലാതെ ഇത്രത്തോളം കാണേണ്ടി അറിയില്ല. പിന്നെ ഇത് ഈ മുതലുണ്ടോ, ഇതാണ് ലോക്ക്. ഇത് തടിക്കുക പറഞ്ഞാൽ ഇതിൻ്റെ വൺ സൈഡ് എടുത്തിട്ട് ഇപ്പോൾ പായ തള്ളിച്ചേട്ടാ തന്നെ വണ്ടിച്ചാ ഇങ്ങനെ വെച്ചിട്ടാണ്ട് അടിച്ചാൽ കേട്ടോ. അപ്പോൾ പോരും ഞാൻ ചില സ്കൂളിൽ വെച്ചാൽ അടിച്ചിരുന്നെങ്കിൽ ഇതിങ്ങോട്ട് പോരുട്ടോ. അങ്ങനെ ലോക്ക് മേടിക്കുക. ഇത് രണ്ട് സൈഡ് ഇതാ, രണ്ട് സൈഡ് ഇപ്പോൾ ഊരെടുത്തിട്ടുള്ളത് ഊരണ്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ട് ഈ നാല് ലോക്ക് ഉണ്ടാവും. നാല് ലോക്ക് എടുക്കുക, എന്നിട്ട് കയ്യിലെത്തി ഇവിടെ ഇങ്ങോട്ട് അടിക്കുക കേട്ടോ. ഇവിടെ അടിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഈ ഭാഗം മുകൾക്ക് വരും, ഈ ഒരു കപ്പ് മുകൾക്ക് വരും, അതുപോലെ ഈ കപ്പ് മുകൾക്ക് വരും, അങ്ങനെ തന്നെ പുറത്തേക്ക് വരും. പിന്നെ പിന്നീട് കാണാം എന്നാലേ കിട്ടുള്ളൂ, നാലും പുറത്തേക്ക് വന്നതിലേ കിട്ടും. അങ്ങനെ ആട്ടോ അത് അനുസരിക്കുക. ഞാൻ എടുക്കുന്ന ടൈമിൽ കാണിച്ചു തരാം ബാക്കിയുള്ളത്. ഇങ്ങനെയുള്ളൊരു കേസ് പറഞ്ഞാൽ ഇതാട്ടോ, ഇതിൽ ചില ലോക്കം എടുക്കുമ്പോൾ മൊത്തമായിട്ട് തീരും. അപ്പോൾ തീരുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഉള്ളി ഇതാട്ടോ, ഇതുപോലത്തെ ഉള്ളി ഈ സൈഡിൽ ഇറക്കി വെക്കുക. എന്നിട്ട് ഈ സൈഡ് അടിച്ചുകൊണ്ട് സ്കൂളുകാർക്ക് അടിച്ചിട്ട് തിരിഞ്ഞ് പോരും കേട്ടോ. അല്ല സർക്കിൾ ഇപ്പോൾ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണുള്ളത്. ഞാൻ സർക്കിൾ ഇട്ട് വരാമെന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് ഇട്ടുകൊണ്ട് അടിച്ചാൽ ഇങ്ങനെ തിക്കി വരും. ഇവിടെങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ കപ്പിന് പോരും കേട്ടോ. ഈ പോകാൻ പോകുന്നു ഇതിനുള്ളിൽ ഇത്രയും കലമ്പ കേട്ടോ. ഇതുണ്ടോ, അതുപോലെ ഇതുണ്ട് പൊന്തി വരുന്നത്. അപ്പോൾ ഈ ഭാഗവും അടിച്ചെടുക്കണം. അപ്പോൾ വൺ സൈഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇവിടെ നിന്ന് അടിച്ചിട്ട് ബാക്ക് സൈഡ് എടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ അപ്പോൾ അങ്ങോട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് അടിച്ചാണ്ട് ഇതാ, ഇത് അടിച്ചാണ്ട് ഒരു സൈഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് നമുക്ക് ഇനി അടിച്ചിട്ട് ഒരു പാതി ഇളകി കിട്ടി കഴിഞ്ഞാൽ ഇതിന് ബാക്ക് സൈഡ് ഇതുണ്ടോ, ഇതിൽ ഇതിലായിട്ട് ഈ ബാക്ക് സൈഡിലായിട്ട് സ്കൂട്ടർക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തിക്കി തിക്കി പോരും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്താണ് ഈ ഒരു ഭാഗം പാതി പോകുന്നിട്ടുണ്ടാവുള്ളൂ, ഇത് ഫുള്ളായിട്ട് പോകുന്നു. അപ്പോൾ ഇത് രണ്ടോ ഇനി ഇത് പോന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം അടിക്കുക. ഭാഗം അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയത്തെ കപ്പ് താവിട്ട് വരും. അതുപോലെ ഈ ഒരു ഭാഗം വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടൈം ചെയ്തിട്ട് സ്റ്റാർ ടച്ച് ചെയ്തിട്ട് ഇവിടേക്ക് പോരും. അങ്ങനെ ഇട്ടതിൻ്റെ ഭാഗം ഇനി ഇവിടെ നിന്ന് അടിച്ചിട്ട് ആ ഒരു ഭാഗം എടുക്കുക. അതുപോലെ ആ ഭാഗം എടുത്താൽ ഈ ബീസ് ഊരി പോരും. ഒരു ഇതൊറ്റയ്ക്ക് ബേസും ഇട്ടിട്ട് ഈ സൈഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം പോരും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബാർ വെച്ചിട്ടാണ് അടിച്ച് റാഡ് വെച്ചാണ്ട് ഇതിലിട്ടാണ് അടിക്കിയത്. അപ്പോൾ അടിച്ചപ്പോൾ ഉണ്ടോ താറ്റ് പോകുന്നിറക്കണം, അത്രത്തോളം താറ്റിട്ട് പോകുന്നുണ്ടോ.
ഈ ഭാഗം പോകുന്ന കഴിഞ്ഞാൽ ഇതാണ്ടോ അതിങ്ങനെ എടുക്കട്ടോ, ഇതൊറ്റയ്ക്ക് വേസ് വിട്ടുകാണ്ട് നേരത്തെ കാണിച്ച പോലെ ഇവിടെ അടിച്ചുകൊണ്ട് ഇത് ഊരിടിക്കാം. ഈ ഭാഗം തട്ടിപ്പോരും. പിന്നീട് എന്താ വെച്ചാൽ ആ ഊരെടുത്തിട്ട് ഇവിടെ നല്ല ക്ലീൻ ചെയ്യുക, ഈ രണ്ട് ഭാഗം നല്ല പേപ്പറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ ഇന്ത്യൻ്റെ സൈഡും ക്ലീൻ ചെയ്ത് കൊണ്ടാണ് ബാക്കിയുള്ള ഫിറ്റിംഗ് വരുന്നത്. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ പുതിയ യൂണിവേഴ്സിറ്റി വന്നിട്ട് പുതിയ യൂണിവേഴ്സിറ്റി ജോയിൻ്റ് കപ്പ സ്റ്റാർ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇതാണ് മുതൽ. ഇതിലും അതേപോലെ തന്നെ നമ്മളെ ടീസറുകളുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ. കൃത്യമായി നമ്മൾ ഇതിനുള്ള ഈ മുകളിലുള്ള ഈ കപ്പുണ്ടല്ലോ ഫുൾ ഊരിയൊക്കെ ഊരിയൊക്കെ എന്താ വെച്ചാൽ ഇതിനുള്ളിൽ ഇതിന് നീഡ് ബെയറിംഗ് വരിക, ബെയറിംഗ് കാര്യങ്ങളൊക്കെ ചാടി ഉണ്ടെന്നൊരു ബുദ്ധിമുട്ടാണ്. ഇത് ഇപ്പോൾ അത്ര ശ്രദ്ധിക്കണം, അതിനുള്ളിൽ കറക്റ്റ് കയറണം ഒക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഫസ്റ്റ് ടൈം നമ്മൾ ദൂരെ വെച്ചുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇതിങ്ങനെ ഇട്ട് കണ്ട് ഈ ഒരു മുതൽ ആദ്യം വെക്കണ്ടോ. ഇത് ആദ്യം കയറ്റി വെക്കണം കേട്ടോ, കറക്റ്റ് കയറ്റി വെച്ചുകൊണ്ട് ഇതിൽ ഏത് കപ്പാണ് വെച്ചാൽ അത് ആ കപ്പ് ജസ്റ്റ് ഇതിന് മുകളിൽ കറക്റ്റ് വെക്കണം. ഇത് അടിക്കുമ്പോൾ ഈ അടിയത്തെ കപ്പ് ഇതിന് ചാടരുത്, അങ്ങനെ അടിക്കണം കേട്ടോ. ഈ ഒരു മുതൽ ഊരിടണം. ഈ സൈഡിൽ പിന്നെ എടുത്തുകൊണ്ട് അതായത് നമുക്ക് അടിക്കുമ്പോൾ നമ്മൾ തട്ടേണ്ടി വരുന്നില്ല കേട്ടോ. പിന്നെ പിന്നീട് ഈ മുതൽ പൊക്കി പിടിക്കുക, എന്നിട്ട് കറക്റ്റ് വെക്കുക. കറക്റ്റ് വെച്ച് തിരിച്ചു വേണം, ജസ്റ്റ് ആ നീഡിൽ അവിടുന്ന് ചാടികളെല്ലാം നോക്കാം കേട്ടോ. ഉണ്ടോ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഈ അടിയിൽ പിടിച്ചുകൊണ്ട് മുകളിൽ അടിക്കണം, അല്ലെങ്കിൽ അടിയിൽ നിന്ന് സ്റ്റാറ് ഇറങ്ങിപ്പോകരുത്. ഇതിപ്പോൾ സ്റ്റാർ വെക്കാതെ നമുക്ക് ഈ ഭാഗം അടിക്കാം, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ നീഡിൽ അപ്പോൾ തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സ്റ്റാർ അതിനോട് വെക്കണേ. അപ്പോൾ ഇതിവിടെ കയറിട്ടോ, കറക്റ്റ് ഈ സാധനം കയറി ഒരു ഭാഗത്ത് കപ്പ് കയറി. ഇപ്പോൾ ഇതിൽ ലോക്ക് ചെയ്യണം, ഫസ്റ്റ് ടൈം ലോക്ക് ഇടാം. ഇതാണ് ലോക്ക് ഇടതിൻ്റെ ബേസ്മെൻറ്റ് കിട്ടും. ജസ്റ്റ് കാണിച്ചു തരാം, എല്ലാ ഭാഗവും കാണിച്ചു തരാൻ പറ്റില്ല എന്ന് അറിയില്ല. ലോക്ക് ഇട്ടാണ്ട് അടുത്തത് ഈ സൈഡ് കേട്ടോ. സൈഡ് വെക്കുമ്പോൾ അതാ ഒരു സൈഡ് കുടിക്കുകയാണ് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചു നോക്കാം കേട്ടോ, വർക്ക് ചെയ്യണ്ടല്ലോ എന്നുള്ളത്. ഇതാ വെച്ചിട്ട് ഈ സൈഡ് കൊടുക്കാം. ഇതൊന്ന് പറയാൻ പറഞ്ഞു, ഈ സൈഡ് ഞാൻ ലോക്ക് ഇട്ടോ. അപ്പോൾ ലോക്ക് ഇട്ടു ഇട്ടതിന് ശേഷം, ഓരോന്ന് ഇട്ടതിന് ശേഷം ഇങ്ങനെ വർക്ക് ചെയ്യണ്ടോ നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിൽ നേരത്തെ ലോക്ക് ചെയ്യാൻ നോക്കി ലോക്ക് തിരിക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേസ്മോ ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ഇടാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഇങ്ങനത്തെ ഇതുപോലത്തെ പ്ലെയറുണ്ട്, ഇതുപോലെ മങ്കി പ്ലെയറുണ്ട് കേട്ടോ. ഇത് വേസ്മ ഇട്ടുകൊണ്ട് ലോക്ക് ഇതിനകത്ത് വെക്കുക, എന്നിട്ട് പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന പല രീതിയിലിടാം. ഞാനിങ്ങനെ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് നല്ലപോലെ സുഖമായിട്ട് എന്നൊക്കെ തോന്നി. ഓക്കെ, നേരത്തെ ഇട്ട പോലെ കണക്കില്ലേ. അപ്പോൾ നേരത്തെ ഇട്ട പോലെ ഒരു സൈഡ് ഇട്ടിട്ടോ. ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ്, ഇതിൽ ഈ സൈഡ് നമുക്ക് വേസ്മ ഇടാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെക്കുക, ഇവിടെ പിടിച്ചിട്ടോ ജസ്റ്റ് അജി തേക്കണ്ട, ഒരു കൈ പിടിച്ചു ഇങ്ങനെ ഐ തിരിക്കലടാ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ അതിൻ്റെ ഒന്ന് പൊക്കണം കേട്ടോ, തിരിക്കല്ല കേട്ടോ. ഇങ്ങനെ വെച്ചുകൊണ്ട് സർക്കിത് പക്ഷെ പൊക്കി പിടിച്ചാൽ ക്യാമറ അങ്ങനെ ഓടിക്കണ്ട, ക്യാമറ വെച്ച് വിട്ട് പിടിച്ചു ജസ്റ്റ് ഇതിന് കണ്ടാൽ മതി ഏകദേശം എങ്ങനെയാണെന്നുള്ള രൂപം കിട്ടാൻ അടിക്കാം. ലോക്കുന്ന ചെറിയ ഇതാട്ടോ, ഇങ്ങനെ ജസ്റ്റ് കയറ്റി വെച്ചുകൊണ്ട് എന്നിട്ട് അടിച്ചാൽ കേട്ടോ. അപ്പോൾ അത് നാല് സൈഡ് ലോക്ക് ഇട്ടോ, വർക്കിംഗ് പ്രോപ്പർ ആണോ നോക്കുക, ഇങ്ങോട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണ്ടോ നോക്കുക ആദ്യം, പിന്നെ ഈ സൈഡിക്ക് ഫ്രീ ആണോ നോക്കുക, എല്ലാ ഭാഗത്തേക്കും ഓക്കെ ആണോ നോക്കുക കേട്ടോ. അതിൽ ഏതെങ്കിലും പിന്നെ ഇടിവേറെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ സൈഡിൽ ടൈറ്റ് വരും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടോ, അത് ഈ സൈഡാണ് അവിടെ ആ ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗം കേട്ടോ. നമ്മൾ സ്റ്റാറുമ്പോൾ കപ്പും സ്റ്റാറൊക്കെ കുടിക്കുന്നത് യൂണിവേഴ്സൽ ജോയിൻ്റെ കാരണം മുതൽ കുടിക്കുന്നത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ അതിന് ലോക്കൊക്കെ ഇട്ട് അതുപോലെ ഇവിടെ 14-2 ബോൾട്ട്. പിന്നീട് എന്താ വെച്ചാൽ ബാക്ക് സൈഡ്, ബാക്ക് സൈഡ്
ഇവിടെ ആയിട്ട് 14 ചട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിട്ട് ടൈറ്റ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കറക്കി വെക്കാം സൗണ്ടും കാര്യങ്ങളും ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ ഇത് സൗണ്ട് എന്ന് വെച്ചാൽ വയറിങ്ങിൻ്റെ ഒരു മൂളൊക്കെ സൗണ്ട് പോലെ അരിക്കി ഇരിക്കുന്ന സൗണ്ടാട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.